കാർഷിക സംസ്കൃതി ഓർമ്മപ്പെടുത്തി കൊയ്ത്തുത്സവം ശാർജ മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ചു. നിരവധി ആളുകളാണ് കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായത്. കേരളത്തിലെ ഗ്രാമീണ കാർഷിക സംസ്കൃതി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ശാർജ മാർത്തോമ പള്ളിയിൽ കൊയ്ത്തുത്സവം അരങ്ങേറിയത്. പള്ളിയിലെ പ്രാർത്ഥനാ കൂട്ടങ്ങളും സംഘടനകളും ചേർന്നാണ് മേള സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ആരാധനയോടെയായിരുന്നു കൊയ്ത്തുത്സവത്തിന് തുടക്കമായത്. ചലച്ചിത്ര സംവിധായകൻ ബ്ലസി മേള ഉദ്ഘാടനം ചെയ്തു. കൊയ്ത്തുകാലവും വിളവെടുപ്പും ഒക്കെ ഒരുപാട് നമ്മളെ ഒരുപാട് പലതരത്തിലും നമ്മളെ ചിന്തിപ്പിക്കുകയും അതിലൂടെയൊക്കെ നമ്മളെ ആത്മീയമായി പ്രചോദനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംസാരങ്ങളൊക്കെ നമ്മൾ ഈ സമയങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ലോകം ഒക്കെ ആഗമനമുണ്ടാകുന്നൊരു അസ്വസ്ഥതയുടെ കാലഘട്ടത്തിലൂടെയാണ് ഭാരതത്തിലായാലും കേരളത്തിലായാലും ലോകമൊട്ടുകയാണെങ്കിലും. അപ്പം അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥമായ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി പറയാനായിട്ടുള്ളത്. ഇടവക വികാരി ഫാദർ സിബി ടി മാത്യു അധ്യക്ഷത വഹിച്ചു. നാടൻ ഭക്ഷണ സാധനങ്ങൾ, പുസ്തകം, തുണി, തുകൽ ഉൽപ്പന്നങ്ങൾ, അലങ്കാര വസ്തുക്കൾ, തത്സമയ പാചക കൗണ്ടർ അടക്കമുള്ളവ സ്റ്റാളുകളിൽ അണിനിരന്നു. വൈദ്യപരിശോധനാ ക്യാമ്പും കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ, ലേലം എന്നിവയും അരങ്ങേറി. ഇതിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നന്മകളും മറ്റുള്ള ആളുകളുടെ അനുഗ്രഹത്തിന് ആശ്വാസത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലെ പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന, ഒത്തുചേരുന്ന ഒരു സുന്ദരമായ ദിനമാണ്. ഈ ഇടവക അംഗങ്ങളെ കൂടാതെ ഇടവകയ്ക്ക് പുറത്തുനിന്നും ധാരാളം ആളുകൾ ഈ ഹാർവസ് ഫെസ്റ്റിവലിൽ വന്ന് സംബന്ധിക്കുന്നു. രാത്രി 10 മണിയോടെ കൊയ്ത്തുത്സവം സമാപിച്ചു. ഫാദർ ജോബി തോമസ് സാമുവൽ, ഫാദർ സജേഷ് മാത്യു, ബിജു ജോൺ, റോയി ജോർജ്, ചെറിയാൻ മാത്യു, ബിജുസ് കറിയ, ജോയ്ക്കുട്ടി സാമുവൽ, എബ്രാഹിം സി തോമസ്, ജേക്കബ് എം ചാക്കോ, സിജു ജോർജ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. NTV ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.